ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫ്ലൈയിംഗ് വി വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേർഡ്സിന്റെ വിങ്സ് ഇച്ചിരി എന്താ പറയുക ബ്രോക്കൺ വിങ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബേർഡിന്റെ വിങ്ങിന് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. പിന്നെ മെജോറിറ്റി ഇപ്പം നമ്മുടെ എന്താ പറയുക ചൈനീസ് കേജിലിട്ട് വളർത്തുന്ന ഒരുവിധം ബേർഡ്സിന് എല്ലാം വരുന്ന സാധനമാണ് ഈ വിങ് ഇഞ്ചുറി. അതുപോലെ തന്നെ രണ്ട് ബേർഡ്സിനെ ഒരുമിച്ചിട്ട് വളർത്തുമ്പോൾ വരുന്നതാണ് ഈ ലെഗ് ഇഞ്ചുറി ബേർഡ്സില്. അന്നേരം ലെഗ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അത് ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അത് തന്നെ ഹീൽ ചെയ്തേയുള്ളൂ. പക്ഷെ വിങ് ഇഞ്ചുറിയുടെ കാര്യത്തിൽ അങ്ങനല്ല. നമ്മളാണെങ്കിൽ ഒരു വിങ്ങിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ അത് മാക്സിമം മൂവ്മെന്റ് ഇല്ലാണ്ട് നമ്മൾ കെട്ടി വെക്കണം. കെട്ടി വെച്ചെങ്കിൽ മാത്രമേ ആ വിങ് വേഗം ഹീൽ ആവത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഹീലിംഗ് പീരീഡ് കാര്യങ്ങൾ എങ്ങനെയാണ് കെട്ടുന്നത് അതൊക്കെ നമുക്ക് ഇനി വീഡിയോയുടെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബേർഡ് ഉണ്ട്, അതിന്റെ വിങ്ങിന് ഇഞ്ചുറി ഉണ്ട്, അത് എങ്ങനെയാണ് കെട്ടുന്നത്, എത്ര ദിവസം എടുക്കും ഹീൽ ചെയ്യാൻ, ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ്. അന്നേരം ഇതിന്റെ ഓൾറെഡി വിങ്സിന് ഈ വിങ്ങിന് ഇഞ്ചുറി ഉണ്ട്. ഞാൻ അന്നേരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ബാൻഡേജ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബാൻഡേജ് വെച്ച് ചെക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ലോക്ക്ഡൗൺ ആണെന്ന് അതുകൊണ്ട് മേടിക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നോർമൽ ഒരു ക്ലോത്ത് വെച്ചാണ് കെട്ടിയത്. ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് കെട്ടുമ്പോൾ ഉള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഞാൻ പറയാം. ഈ ബേർഡ് നല്ല ആക്റ്റീവ് ഒക്കെയാണ്, പക്ഷേ ഈ വിങ്സിനാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. ഞാൻ അന്നേരം ഈ ബേർഡിന് ആദ്യം നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളാണെങ്കിൽ ബേർഡിന്റെ ഫുഡ് നമ്മൾ നന്നായിട്ട് ഫിഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ബേർഡിന്റെ ഈ വിങ്ങിന് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു വിങ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ബേർഡിന്റെ ഏകദേശം. നമ്മളാണെങ്കിൽ ആദ്യം ഇഞ്ചുറി ഉള്ള ഭാഗം ഏതാന്ന് നോക്കുക. ഈ ബേർഡിന്റെ ഇഞ്ചുറി വന്നേക്കുന്നത് ഈ ഒരു പാർട്ടാണ്, ഇവിടെ പൊങ്ങി നിൽക്കുന്ന കണ്ടില്ലേ, ഈ ഒരു പാർട്ടിലാണ് ഇതിന് ഇഞ്ചുറി വന്നേക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ പിടിക്കുന്ന കണ്ട് ഒരു ബേർഡിനെ ഇങ്ങനെ പിടിക്കല്ല, ഹെഡ് ലോക്ക് ആക്കിയിട്ട് എല്ലാവരും ബേർഡ്സിനെ പിടിക്കാവും, കാരണം കടി. ഈ ബേർഡ് എൻ്റെ അടുത്ത് ഇണങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. എന്നാലും എനിക്ക് ചെറുതായിട്ട് കടി കിട്ടും, അത് പക്ഷെ നമുക്ക് സാരമില്ല. അന്നേരം ബേർഡിന്റെ വിങ്ങിന്റെ ഇഞ്ചുറി വന്നേക്കുന്ന പൊസിഷൻ ഇവിടാണ് ഇതിന്റെ, ഈ ഒരു പൊസിഷനിലാണ് ഇഞ്ചുറി വന്നത്. ഇപ്പൊ 3 ദിവസമായി, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഹീലായി തുടങ്ങിയിട്ടുണ്ട് ഇത്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു ബേർഡിന്റെ ഇഞ്ചുറി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അതിന് ഹാൻഡ് ഫീഡിങ് കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഹാൻഡ് ഫീഡിങ് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ചൂട് പോകുന്നതിന് മുമ്പേ നമ്മൾ ഞാൻ കൊടുത്ത തീർക്കുവാണ്. കാരണം പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ബേർഡിന് പെട്ടെന്ന് ഹീലാകാൻ പറ്റത്തുള്ളൂ. അന്നേരം ഈ ഇങ്ങനെയുള്ള ബേർഡിനെ നമ്മൾ റീകോൾ ഒന്നും ചെയ്യാൻ ട്രൈ ചെയ്യല്ല, ഡയറക്റ്റ് ഹാൻഡ് ഫീഡ് ചെയ്ത് വിടുക. മാക്സിമം വിങ്ങിന് മൂവ്മെന്റ് ഇല്ലാതാണ് ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത്, കാരണം ഇങ്ങനെ പിടിക്കാനുള്ള മെയിൻ കാരണം ഇതിന്റെ വിങ്ങിന് മൂവ്മെന്റ് വരാതിരിക്കാനാണ്. നന്നായിട്ട് തന്നെ ഫീഡ് ചെയ്യണം ഒരു ബേർഡിനെ. ഓക്കെ ഗൈസ്, അന്നേരം നമ്മളാണെങ്കിൽ ഇവന്റെ ഫീഡിങ് നമ്മളാണെങ്കിൽ ഫീഡിങ് ഒക്കെ കഴിഞ്ഞു. അന്നേരം ഈ ബേർഡിന്റെ ക്രോപ്പ് ഫുൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബേർഡിന് ഈ വിങ്ങിനാണ് ഇഞ്ചുറി വന്നേക്കുന്നത്. ഈ ഒരു പാർട്ടിലാണ് നമ്മുടെ കേജിന്റെ ഇടയിൽ പോയിട്ട് വിങ്ങിന് ഇഞ്ചുറി വന്നേക്കുന്നത്. അന്നേരം ബേർഡിന് ആക്ച്വലി ഒരു കുഴപ്പമില്ല. ഇനി ഇതിന്റെ ഹീലിംഗ് പീരീഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ബേർഡിന്റെ വിങ്ങിന്റെ ഒക്കെ ഇഞ്ചുറിയുടെ ഹീലിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 ദിവസം തൊട്ട് മാസങ്ങൾ വരെ നീളാം, ചിലപ്പോൾ 2 മാസം എടുക്കുമായിരിക്കും ഒരു വിങ് ഇഞ്ചുറി മാറാൻ. അത് ഇഞ്ചുറിയുടെ ഡെപ്തും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് ആ ഒരു ഇത് വരുന്നത്. പിന്നെ ചില ഇഞ്ചുറീസിന് നമ്മളാണെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ സ്റ്റിക്സ് കിട്ടും, നമ്മുടെ ഐസ്ക്രീമൊക്കെ കിട്ടുന്ന സ്റ്റിക്സ് പോലത്തെ സ്റ്റിക്സ് നമുക്ക് മേടിക്കാൻ കിട്ടും, അത് മേടിച്ചിട്ട് കെട്ടേണ്ട ഇഞ്ചുറീസ് വരാറുണ്ട്. കാരണം ഒട്ടും മൂവ്മെന്റ് വരാതിരിക്കാൻ ഇരിക്കുന്ന ഇഞ്ചുറീസും ഉണ്ട് ബേർഡ്സിന് വരുന്നത്. അന്നേരം നമ്മൾ മാക്സിമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇഞ്ചുറീസ് വരുമ്പോൾ നമ്മൾ സ്റ്റിക്സ് വെച്ചാണെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ ട്രൈ ചെയ്യും. പക്ഷെ ഈ ചൈനീസ് കേജിൽ ഇട്ടിട്ട് കേജിന്റെ ഇടയിലോട്ടൊക്കെ വിങ്സ് പോകുന്ന ടൈപ്പ് ഇഞ്ചുറീസ് വരുമ്പോൾ നമുക്ക് സ്റ്റിക്സിന്റെ ആവശ്യമില്ല.
അത് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ചില ചില ബേർഡ്സിന് രണ്ട് ദിവസം തൊട്ട് മൂന്ന് ദിവസം വരെ ഇഞ്ചുറിയുടെ ഡെപ്ത് അനുസരിച്ച് പോകും. ഇതിന്റെ ഇഞ്ചുറി ഇത്തിരി മേജർ ആയിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിങ്സ് കേക്കിന്റെ ഇടയിൽ പോയിട്ട് കുറെ വലിഞ്ഞു. അന്നേരം ഇതിന്റെ ഇവിടെ നിന്നാണെങ്കിൽ ജസ്റ്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ആളുടെ ഹീലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു വിങ് ഇഞ്ചുറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേർഡിനെ മാക്സിമം സേഫ് ആയിട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം വിങ്ങിന്റെ എവിടാണ് ഇഞ്ചുറി വരുന്നതിന് നമ്മൾ ഒന്നുകൂടെ നോക്കുക, കംപ്ലീറ്റ് നോക്കുക. എന്നിട്ട് ഇവിടൊക്കെ ഈ അതായത് ഇപ്പൊ ഒരു വിങ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകദേശം ഈ പാർട്ടിലൊക്കെ ഇഞ്ചുറി വരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ബേർഡിന്റെ വിങ് ക്ലോസ് ആയിട്ട് പിടിച്ചിട്ട് ബാൻഡേജ് ചെയ്താൽ മതി. അതേസമയം ബേർഡിന്റെ വിങ്ങിന്റെ ബോൺ ഉണ്ട് ഇവിടെ, ഒരു വി ഷേപ്പിലാണ് ബോൺ വരുന്നത് ഇവിടെ. ആ വി ഷേപ്പ് ബോൺ ഒക്കെ ഒടിയുന്നതെങ്കിൽ നമ്മളാണെങ്കിൽ സ്റ്റിക്സ് അല്ലെങ്കിൽ കുഞ്ഞ് സ്റ്റിക്സ് വെച്ചിട്ട് ആ ബോൺ നമ്മൾ ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യേണ്ടി വരും. ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റിനാണ് പ്രശ്നം വന്നേക്കുന്നത്, ഈ ഒരു ജോയിന്റിലാണ് ഇതിന് പ്രശ്നം വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ അന്നേരം ഇനി ബാൻഡേജ് ചെയ്യുന്നത് എൻ്റെ ഒരു രീതിയാണ്. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഡോക്ടർ അല്ല. എനിക്ക് ഞാൻ നേരത്തെ ബേർഡ്സിനെ ബാൻഡേജ് ചെയ്ത് എനിക്ക് സക്സസ് ആയ രീതിയിലാണ് ഞാൻ ബാൻഡേജിങ്ങിന്റെ ടെക്നിക്ക് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയ രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഞാൻ യൂഷ്വലി ബാൻഡേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു തുണി മാത്രമാണ് ഞാൻ ബാൻഡേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ എന്താ പറയുക ലുങ്കിയുടെ പീസ് അല്ലെങ്കിൽ നമ്മൾക്ക് കോട്ടൻ്റെ ഒരു തുണിയുടെ ഒരു എന്താ പറയുക ഷേപ്പിൽ നമ്മൾ എടുത്തതാണ്, ചീരി എടുത്ത ഒരു പീസാണിത്. അതിനുശേഷം അതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ സാധാരണ ടൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ തുണിയുടെ എൻഡ് ക്ലീൻ ചെയ്തിട്ട് നമ്മളാണെങ്കിൽ രണ്ട് ടൈപ്പായിട്ട് ഇതായി രണ്ട് പോർഷനായിട്ട് ആക്കിയിട്ടുണ്ട്. അന്നേരം ഈ ബേർഡിൻ്റെ ഇഞ്ചുറി ഉള്ളത് ഈ വിങ്സിനാണ് ഇഞ്ചുറി ഉള്ളത്. അന്നേരം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇഞ്ചുറി ഇല്ലാത്ത വിങ്സിലേക്ക് നമ്മൾ ഇത് കെട്ടിവെക്കും. ഈ ഒരു പാർട്ട് പ്രോപ്പറായിട്ട് എന്താ പറയുക അതിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, അതായത് അതിന് വേദനിക്കാത്ത രീതിയിൽ അതിൻ്റെ ജോയിന്റിലേക്ക് നമ്മൾ ഇഞ്ചുറി ഇല്ലാത്ത വിങ്ങിൻ്റെ അവിടെ നമ്മൾ ടൈ ചെയ്യും. ഇത് എൻ്റെ അടുത്ത് ഇണങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കടിക്കാത്തത്. നിങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ടൈ ചെയ്യുമ്പോൾ ഒരാളുടെ ഹെൽപ്പ് എടുക്കുക. ഹെൽപ്പ് എടുത്തതിന് ശേഷം മാത്രം ടൈ ചെയ്യുക. കാരണം ബേർഡ് കടിക്കുമ്പോൾ നമ്മൾ കൈ കൊടയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൊടയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറിയുടെ പ്രോബ്ലംസ് കൂടാനാണ് ചാൻസ്. കാരണം നമ്മളാണെങ്കിൽ പുതിയൊരാൾക്ക് ഒരു ബേർഡിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അന്നേരം നമ്മൾ ആദ്യം ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുക. ഇത് ഓക്കെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇഞ്ചുറി ഇല്ലാത്ത വിങ്ങിൻ്റെ അവിടെ ഈ ഒരു നോട്ട് ഇട്ടിട്ട് ബേർഡിൻ്റെ ടൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഫുഡ് ഫീഡ് ചെയ്തല്ലോ, ഫുഡ് ഫീഡ് ചെയ്തതിൻ്റെ ഈ ലെഗ് ഉണ്ടോ, ഈ ലെഗ് നമ്മൾ ക്രോസായിട്ട് പിടിക്കുക. ക്രോസായിട്ട് പിടിക്കുമ്പോൾ അതിന് അനങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ ഒരു പോർഷൻ വരുന്നത് നമ്മുടെ ക്രോപ്പിൻ്റെ ബേർഡിൻ്റെ ക്രോപ്പിൻ്റെ അടി കൂടെ ഈ വിങ്സിലേക്ക് ഈ വിങ്സിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം ആ ബേർഡിൻ്റെ ഫസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത് ഈ ഈ ഒരു ഭാഗം നമ്മൾ മാക്സിമം ഓപ്പൺ ആക്കുക. അതിനുശേഷം ഓക്കെ അന്നേരം മാക്സിമം നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് ഈ ജോയിൻറ്റിനാണ് കംപ്ലൈൻ്റ് ഉള്ളത്, കണ്ടോ, ഈ ഒരു ഭാഗത്താണ് എനിക്ക് കംപ്ലൈൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇങ്ങനെ എടുത്ത് ഇവിടെ കൂടെ എന്താ പറയുക ഈ ഒരു ജോയിൻറ്റിൻ്റെ അതുവഴി ടൈറ്റ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കും. ഇത് ശരിക്കും ബാൻഡേജ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ ക്ലോത്ത് വെച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഈ ബാൻഡേജ് നമ്മുടെ ബേർഡ്സിന്റെ വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരിപ്പോകാൻ എളുപ്പമാണ് ഈ ഭാഗത്തൂടെ. അന്നേരം നമ്മൾ മാക്സിമം ഈ വിങ്സ് കറക്റ്റായിട്ട് പിടിച്ചു വെക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെച്ച് ആ ഒരു ഭാഗം ഒന്നുകൂടെ ഇറക്കിയിട്ട് ഇത് ഇത്തിരൂടെ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടെടുത്ത് ആ ഒരു കെട്ട് നമ്മൾ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ വൈഡായിട്ട് ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല, പ്രോപ്പറായിട്ട് തന്നെ ലോക്ക് ചെയ്തിട്ട് ആ ഒരു നോട്ട്, അത് നോട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നല്ല ടൈറ്റായിട്ട് തന്നെ എന്നാൽ ബേർഡിൻ്റെ വിങ്ങിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എന്നാൽ അത്യാവശ്യം ടൈറ്റുള്ള രീതിയിൽ നമ്മൾ ഒന്നുകൂടെ റോൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ആ ബേർഡിൻ്റെ വിങ്ങിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. അന്നേരം ബേർഡിൻ്റെ വിങ്ങിൻ്റെ ആ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ ക്രോസ് റോൾ ചെയ്തിട്ട് നമ്മൾ അടിയിൽ കൂടെ എടുക്കുക. ഇങ്ങനെ എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബേർഡിന്റെ വിങ്ങിൽ നിന്ന് ഇത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് റോൾ ചെയ്യുന്നത്. ക്രോസ് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ നോട്ട് ഇട്ടത് ഓർമ്മയില്ല എല്ലാവർക്കും. അന്നേരം ആ നോട്ടിലേക്ക് വേണം നമ്മൾ ടൈ ചെയ്ത് വെക്കാൻ. ഇത് കണ്ടില്ലേ? അന്നേരം ആ നോട്ടിലേക്ക് നമ്മൾ ടൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബേർഡിന്റെ രണ്ട് വിങ്ങിന്റെ ആ ഒരു ജോമെട്രി, അതായത് ആ ഒരു സിമിട്രി കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇത് കണ്ടോ, കറക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ നോട്ട് ടൈ ചെയ്ത് വെക്കാൻ. ഇങ്ങനെ വെക്കുമ്പോൾ ബേർഡിന് ഒരിക്കലും ഹേർട്ട് ചെയ്യത്തില്ല. ഇത് കണ്ടില്ലേ? ഇപ്പൊ ഈ ഒരു വിങ്ങിന്റെ സിമിട്രി ഇതും കറക്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് അത്യാവശ്യം ടൈറ്റ് ആക്കി തന്നെ നമ്മൾ ഇത് ലോക്ക് ചെയ്യുക. ഫുള്ളി ഫുള്ളായിട്ട് ഇത് ലോക്ക് ചെയ്തെടുക്കുക. കണ്ടോ, കെട്ടി കഴിഞ്ഞു. ബേർഡിന്റെ വിങ്ങിന്, ഈ ഒരു വിങ്ങിന് ഒരു പ്രശ്നവും ഇല്ല. ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആവും. അതേസമയം ഈ വിങ് കറക്റ്റ് ആയിട്ട് ലോക്ക്ഡ് ആണ്. കണ്ടില്ലേ, പ്രോപ്പർ ടൈറ്റിൽ ലോക്ക്ഡ് ആണ്. അതുപോലെ തന്നെ ബേർഡിന്റെ അണ്ടർബോഡി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രോപ്പിന്റെ അവിടെ നിന്ന് താഴെ, അതായത് ആ ചെസ്റ്റ് ബോണ്ട് അവിടെ ആയിട്ടാണ് നമ്മളാണെങ്കിൽ ഈ ഒരു ലോക്ക് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രോപ്പിലേക്ക് വരുന്ന ഇവിടെ പ്രസ് ആവുന്ന എന്നുള്ള പേടിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ക്ലോത്ത് ഇട്ട് ട്രൈ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലെഗും കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഇതിന്റെ നെയിൽസിൽ ഈ ത്രെഡ് വരാതിരിക്കണം. അന്നേരം നമ്മൾ കെട്ടുമ്പോൾ മാക്സിമം ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് ഊരിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബേർഡിന്റെ ലെഗേല് കണ്ടില്ലേ, ഇതുപോലെ ടൈറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ മാക്സിമം ടൈറ്റ് ആയിട്ട് കെട്ടിയേക്കുന്നതുകൊണ്ടാണ് ഇത് അതിന്റെ ദേഹത്തോട്ട് കൊള്ളാത്തത്. അതേസമയം ലൂസ് ആണെങ്കിൽ അത് ഇപ്പൊ തന്നെ ഊരിപ്പോവും. അന്നേരം ഒരു ബേർഡിന്റെ, അന്നേരം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഒരു ബേർഡിന്റെ വിങ് എങ്ങനെ ഹീൽ ചെയ്യാൻ വേണ്ടിട്ട് കെട്ടി വെക്കാൻ മനസ്സിലാവും. ഇനി ഇതിന്റെ ഹീലിംഗ് പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസം തൊട്ട് 2 മാസം വരെ ഒരു ബേർഡിന്റെ വിങ് ഹീൽ ആവാൻ ടൈം എടുക്കും. അതിപ്പോ ബോൺ ഇഞ്ചറി ഒക്കെ ആണെങ്കിൽ അത് ഇച്ചിരിയുടെ സമയം കൂടുതൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഇഞ്ചറി ആയ ബേർഡിനെ എപ്പോഴും ഹാൻഡ് ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ സ്മോൾ കൊണിയൂറൊക്കെ ആണെങ്കിൽ ഒരു 10 ml വെച്ച് 3 times ഹാൻഡ് ഫീഡ് ചെയ്യുക. ഒരു ലാർജ് കൊണിയൂറൊക്കെ ആണെങ്കിൽ 15 ml വെച്ച് 3 times ഹാൻഡ് ഫീഡ് ചെയ്യുക. പിന്നെ ബേർഡിന്റെ സൈസ് അനുസരിച്ച് ഈ ML വേരിയേഷൻ വരും. എപ്പോഴും നല്ല ഹാൻഡ് ഫീഡിങ് യൂസ് ചെയ്യുക, കാരണം നന്നായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചറി ഹീലായി കിട്ടും. നമ്മൾ ഇൻകേസ് ഫുഡ് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ഡിലേ കാണിച്ചു കഴിഞ്ഞാൽ ആ ഇഞ്ചറി ഹീലാകാനുള്ള ടൈം കുറെ എടുക്കും. അന്നേരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബേർഡ് നന്നായിട്ട് നമ്മുടെ വീഡിയോയിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവൻ നന്നായിട്ട് എന്റെ അടുത്ത് ഇണങ്ങിയത് കൊണ്ടാണ് എന്നെ ബൈറ്റ് ചെയ്യാത്തത്. വേറെ ഒരു ബേർഡ് ആണെങ്കിൽ നമ്മളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഹെഡ് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ പിടിക്കാവൂ, അല്ലെങ്കിൽ ആ ഇഞ്ചുറി കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, താഴെ വീണ് ഇഞ്ചുറിയുടെ ഡെപ്ത് കൂടാനായിട്ടുള്ള ചാൻസ് എല്ലാം ഉണ്ട്. അന്നേരം ഇന്നത്തെ നമ്മുടെ ബേർഡ് കുറെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.